ഞാൻ തുടക്കത്തിലെ പറഞ്ഞതല്ലേ വിവാഹത്തിലെത്താൻ വൈതരണികൾ ഉണ്ടെന്ന്? ഈ പറഞ്ഞ ദിവസം നിങ്ങളുടെ മകന്റെ രണ്ടാം കെട്ടിന് യോഗം കാണുന്നുമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ കുറിച്ചു തന്ന മുഹൂർത്തത്തിൽ തന്നെ താലികെട്ട് നടക്കുമെന്ന്. ഇതിനിടയില് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യത്തില് ഞാൻ അജ്ഞാനിയാണ്. ദേവി എന്താണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അത് മഹാമായയുടെ ലീലാവിലാസങ്ങൾ മാത്രം. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാം മംഗളമായി നടക്കും. അല്ല ശാസ്ത്രികളെ, സഞ്ജു ആദ്യം താലി കെട്ടിയ കുട്ടി ആരാണെന്ന് ഒന്ന് നോക്കി പറയാവോ? വിവാഹത്തിന് മുൻപ് എനിക്ക് അവളെ ഇന്ന് കാണണം. ദയവുണ്ടായി ശാസ്ത്രികൾ അതുകൂടി ഒന്ന് നോക്കി പറയൂ. ആ സമയം കൂടി സമാഗതമാകാൻ പോവുകയാണ്. നിങ്ങൾ അവളെ കാണാൻ പോകുന്നു, അവൾ ആരാണെന്നറിയാൻ പോകുന്നു. എന്റെ ദൈവമേ, അമ്മു സഞ്ജുന്റെ ഭാര്യയാണെന്ന് എല്ലാരും അറിയാൻ പോവാണോ? എന്റെ ദേഹം തളരുന്നു. ഈശ്വര, വിവാഹവേദിയിൽ അവൾ വരുമോ? ശാസ്ത്രികളെ, അവൾ അവിടെ തന്നെ പ്രത്യക്ഷപ്പെടും. പക്ഷേ നിങ്ങളുടെ മുന്നിൽ അവൾ ദൈവത്തെ പോലെയാകും അവതരിക്കാൻ പോകുന്നത്. ജീവൻ കൊടുത്തും അവൾ നിങ്ങളെ കാക്കും. അവളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. സകല നന്മകളുടെയും എരിതിയിൽ ശോഭ പരത്തുന്ന കെടാവിളക്കാണവൾ. അമ്മേ ദേവി, ഇനി ഒന്നും ശബ്ദിക്കാൻ എനിക്കാവുന്നില്ല. എന്തോ ഒരു തളർച്ച തോന്നുന്നു. ശ്രീദേവി സാക്ഷാൽ പെരുവണ്ണാപുരത്തമ്മയെ സ്മരിച്ച് പൊയ്ക്കൊള്ളൂ. ലച്ചു കണ്ടതല്ലേ സ്വാതിയുടെ അവസ്ഥ? ഉദ്ദേശിക്കുന്ന എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല അത്. സ്വാതി എഴുന്നേറ്റ് നിന്നത് തന്നെ അവളുടെ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിച്ച കാഴ്ചയാ. മുഹൂർത്തത്തിന് മുൻപ് ചേച്ചി എങ്ങനെ കല്യാണ മണ്ഡപത്തിൽ എത്തിക്കാന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ കാര്യത്തില് ലച്ചുവിന് ഒരു ഉറപ്പ് തരാൻ എനിക്ക് കഴിയില്ല. എന്ത് സഹായത്തിനും കൂടെ നിൽക്കാന്നും അവരാണ് ഒന്നിക്കേണ്ടതെന്നും പറഞ്ഞ ആളല്ലേ നിങ്ങള്? ഇപ്പൊ ചേച്ചിക്ക് നടക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോ അടവ് മാറ്റണല്ലേ. ലച്ചുവിനെ തെറ്റിദ്ധരിക്കണ്ട, എനിക്കത് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അവർക്ക് വേണ്ടിയുള്ള ലച്ചുവിന്റെ പ്രാർത്ഥനകൾ ഞാനും കാണുന്നതല്ലേ. എങ്കിലൊരു പരിഹാരം പറഞ്ഞതാ. സഞ്ജുവിന് വിവരം അറിയിച്ചോ. മംഗലശ്ശേരിയിൽ ആരെയും വിളിച്ച് വിവരം പറയരുതെന്ന് അച്ഛൻ വിലക്കിയിരിക്കുക. എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്ന കാര്യം മുത്തശ്ശന് അമ്മയെ അറിയാൻ പാടില്ല. ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ, അതിനു മുൻപൊരു വഴി തെളിയും. ഇതിപ്പോ എന്റെയും കൂടി വിഷയമായല്ലോ മഹാദേവ.
ലക്ഷ്മി എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന? ഹൽദി നടന്നതിന്റെ നീരസാണോ അവൾക്ക്? അവള് തന്നെയല്ലേ പറഞ്ഞത് സഞ്ജനയുമായിട്ടുള്ള വിവാഹവുമായി മുന്നോട്ട് പോവാൻ? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന മനയിലേക്ക് പോകാതിരിക്കാനാവില്ല. ഇപ്പൊ തന്നെ മനയിലേക്ക് പോവാം. അവർ ദക്ഷയുടെ ആളുകൾ തന്നെയാ. ദക്ഷയുടെ ആളുകൾ എന്റെ പിന്നാലെ തന്നെയുണ്ട്. മനയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ദക്ഷ ഉടനെ വിവരം അറിയൂ. ആവേശം കാണിച്ച് സ്വാതിയുടെ ജീവൻ അപകടത്തിൽപ്പെടുത്താൻ പാടില്ല. ഇനിയുള്ള നിമിഷങ്ങൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഗെയിമാ. കാര്യങ്ങൾ കല്യാണത്തിൽ ചെന്ന് എത്തിയിരിക്കുന്നു. എത്ര വേഗമാണ് ശ്രീദേവി വല്യേച്ചയുടെ മകളെ മറന്നു കളഞ്ഞത്! ദക്ഷയെ പേടിച്ചാണോ അതോ തറവാടിനൊരു അനന്തരാവകാശം വേണമെന്ന് കരുതിയോ? രണ്ടായാലും മംഗലശ്ശേരിക്കാർ ദക്ഷയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ദക്ഷ പറയുന്നത് പോലെ കേട്ടുനിന്നാൽ ഞാനും അവളുടെ അടിമയായി തന്നെ നിൽക്കേണ്ടി വരും. എന്നും കവിതയ്ക്ക് കവിതയുടേതായ വഴിയായിരുന്നു. ഗൗതമ എന്നെ ദക്ഷയുടെ ചേരിയിൽ കൊണ്ട് നിർത്തിയത് അതായിരുന്നു എനിക്ക് പറ്റിയ മണ്ടത്തരം. ദക്ഷയുടെ അടിമയായി ജീവിതാവസാനം വരെ കഴിച്ചുകൂട്ടാൻ കവിതയെ കിട്ടില്ല. ദക്ഷ തുടങ്ങുന്നതിന് മുൻപേ മംഗലശ്ശേരിയുമായി ഒളിയുദ്ധം തുടങ്ങിയവളാ ഞാൻ. ആദ്യം മുകുന്ദം വീണു. കല്യാണ ദിവസം മുകുന്ദന്റെ മോൻ സഞ്ജു വീഴണം. താലികെട്ട് കഴിഞ്ഞുടൻ വിധവയായ മകളെയും കൊണ്ട് ദക്ഷയ്ക്ക് പോകേണ്ടി വരും. ഗൗതം എന്റെ കൂടെ നിന്നാൽ അയാൾക്ക് നല്ലത്. ഇനി അനിയത്തിയാണ് എന്നേക്കാൾ വലുതെങ്കിൽ അവൾക്കൊപ്പം പോകട്ടെ. ഇക്കാലം അത്രയും ഭർത്താവിന്റെ കരുതൽ അറിയാത്ത കവിതയ്ക്ക് ഇനി അത് വേണമെന്നില്ല. ചേച്ചിയുടെ ചികിത്സാ പുരോഗതി ചോദിച്ചറിയാൻ അല്ലേ? എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലെന്നുണ്ടോ? ശരിയാ തിരുമേനി. ചേച്ചിയുടെ കാര്യങ്ങൾ അറിയാൻ തന്നെയാ ഞാൻ വന്നത്. അതിനേക്കാൾ വലുതായി ഞാൻ മറ്റൊന്നിനെയും കാണുന്നില്ല. ചേച്ചിയുടെ മടങ്ങിവരവിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ ലച്ചു. ലച്ചുവിനെ പോലെ അനിയത്തിയെ കിട്ടിയ സ്വാതി ഭാഗ്യം ചെയ്തവളാ. ലച്ചു സമാധാനപ്പെട്. ലച്ചുവിന്റെ ആഗ്രഹം പോലെ സ്വാതി ജീവിതത്തിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
നട്ടലിൽ നിന്നും കാലിലേക്കുള്ള നാടികളിൽ ചെറിയ ബലക്കുറവ് കാണുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വസ്തു ചികിത്സയും കൃത്യമായ ഔഷധ സേവയും കിഴി ചികിത്സയും കൊണ്ട് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് സമയം വേണ്ടിവരും. എത്ര നാൾ വേണ്ടിവരും തിരുമേനി? അത് നിശ്ചയിക്കാൻ ഞാൻ ആളല്ല കുട്ടി. ലച്ചു ഒന്ന് തന്നേ. ഇത് രക്ഷയാണ്. ഒന്ന് നീയും നിന്റെ കയ്യിൽ കെട്ടുക, മറ്റേത് സ്വാദിക്ക് കെട്ടി കുടിക്കുകയും വേണം. ഇതെന്തിനാ തിരുമേനി? ജീവൻ പോകാതിരിക്കാൻ. കൂടാതെ നിങ്ങളുടെ ആയുസിനെ സംരക്ഷിച്ചു നിർത്താൻ. ചികിത്സയിൽ പല കുറവും കണ്ടപ്പോ പ്രശ്നം വച്ചു നോക്കി. നിങ്ങളുടെ പാപദോഷം അത്ര പെട്ടെന്നൊന്നും അകന്നുപോവില്ല. തെളിഞ്ഞത് ജീവഹാനിയാണ്. സംഹാരത്തിന്റെ മൂർത്തിയായ സാക്ഷാൽ മഹാദേവനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. വിധി നിർണയം എല്ലാം അവിടുന്നാണ്. ഈ രക്ഷ താൽക്കാലികമാണ്. ശിവക്ഷേത്രത്തിൽ പൂജിച്ചു വേണം കൈകളിൽ കെട്ടാൻ. ഈ ചരട് സ്വയം അഴിഞ്ഞു വീഴുന്നതുവരെ ഊരരുത്. അഥവാ ഊരി വീണ പിന്നെ കെട്ടുകയും അരുത്. പോയി വരൂ. മൂസിന്റെ മനി വന്ന കുട്ടിയല്ലേ? അതെ തിരുമേനി. മനസ്സിലായി. പെരുവണ്ണാപുരത്തെ തച്ചിലെടുത്ത കുട്ടി. ലച്ചു ഒന്നല്ലേ പേര്? മനയിലെ തിരുമേനി തങ്ങിട്ട ചരടുകളായത്. തിരുമേനി ഒന്ന് പൂജിച്ചു തരണം. ഇവിടെ വെച്ചോളൂ. മഹാദേവൻ രക്ഷയായി എന്നും ഉണ്ടാവും. ഇത് വിശേഷപ്പെട്ട ചരടുകളാണല്ലോ. മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ചോളാം. മനയിലെ പൂജാമുറിയിലെ ഈ ചരടുകൾ വെക്കണം. നാളെ പുലർകാലത്ത് വേണം കൈത്തട്ടയിൽ കെട്ടാൻ. ചരട് അഴിഞ്ഞു പോകരുത്. ശരി തിരുമേനി. ആപത് ബാന്ധവൻ തുണയായിരിക്കട്ടെ. പ്രാർത്ഥിച്ചിട്ട് പറ്റുള്ളൂ.
ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഹൽദിയുടെ ചിത്രങ്ങളല്ലേ അത്? താഴെ ശ്രീദേവിയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വീഡിയോ കണ്ട് ആസ്വദിക്കുക. ഹൽദി കഴിഞ്ഞത് മുതൽ നിനക്ക് എന്നോടുള്ള പെരുമാറ്റത്തിലെ കുറ്റപ്പെടുത്തലും അകൽച്ചയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എടാ, എന്റെ പെണ് എഴുന്നേക്കോ ഇല്ലയോ എന്ന് അറിയാതെ കിടക്കുമ്പോ ഞാൻ പുതിയ ബന്ധം ആസ്വദിച്ചു തുടങ്ങിയെന്നല്ലേ നീ മനസ്സിൽ കരുതുന്നത്? മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ഞാനത് കേട്ടില്ല എന്ന് വെക്കും. പക്ഷേ നീ അത് പറയാൻ പാടില്ലായിരുന്നു. എടാ, എന്തെങ്കിലും കാര്യം നിന്നിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോടാ? എടാ, ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം അത് ഞാൻ പറഞ്ഞത് നിന്നോട് മാത്രമാ. നീ ഇപ്പൊ അതൊന്നും ഓർക്കുന്നുണ്ടാവില്ല. എടാ സഞ്ജു, ഞാൻ എടാ അച്ഛനും അമ്മയും ചെയ്തു പോയൊരു തെറ്റിന്റെയും പാപത്തിന്റെയും കണക്ക് പറഞ്ഞ് എന്റെ അമ്മ ഉൾപ്പെടെ എന്നെ ഒരു ബലിമൃഗമാക്കി ദക്ഷയുടെ മുമ്പിലേക്ക് വലിച്ചെറിയായിരുന്നു. സ്വാതിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിന് കാരണം ദക്ഷയാണെന്നുള്ള കാര്യം പോലും എല്ലാവരും മറന്നുപോയി. ഹൽദി നടക്കുമ്പോ സഞ്ജനയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് നിനക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് നീ മനസ്സിലാക്കിയതുപോലെ എനിക്ക് തോന്നി. എടാ, എന്റെ ചേഞ്ചാ ദക്ഷയ്ക്ക് അറിയേണ്ടത്. സ്വാതിക്ക് മറ പിടിക്കാൻ എനിക്കങ്ങനെ അഭിനയിക്കേണ്ടി വന്നു. നീ എന്നോട് ക്ഷമിക്ക്. എൻ്റെ ഉള്ളിലെ ടെൻഷൻ കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത്. അമ്മ അനുഭവിക്കുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ലടാ. എല്ലാം അവള് ചെയ്തത് നിനക്ക് വേണ്ടിയാ. അവളൊന്ന് വിളിക്കുന്ന പോലുമില്ല. അവൾക്കുണ്ടായിരുന്ന പ്രതീക്ഷയെ നഷ്ടമായെന്നാ തോന്നുന്ന. മനയിലേക്ക് പോവാന്ന് വെച്ചാ എന്റെ പിന്നാലെ ആ ദക്ഷയുടെ ആൾക്കാരുണ്ട്. ഈ വീട് വിട്ടിറങ്ങിയ ഉടൻ കാണാം അവരുടെ ആൾക്കാരുടെ വണ്ടി. മറ്റൊരു വണ്ടിയിൽ ഞാൻ മനയിൽ ചെന്ന് ഇറങ്ങിയത് പോലും ദക്ഷ അറിഞ്ഞ് അവിടെ അവരുടെ ആൾക്കാരെത്തി. എന്റെ കഴുത്തി വീണ കുരുക്ക് ദിവസം തോറും മുറുകി വരടാ. എനിക്ക് അമ്മൂനെ വിശ്വാസമാ. സ്വാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെ ആയാലും നിന്നെ കൊണ്ട് ലക്ഷ്മി സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടിക്കത്തില്ല. എടാ, പക്ഷേ സ്വാതിക്ക് എഴുന്നേൽക്കാനായില്ലെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂടാ? അവൾ സ്വാതി എഴുന്നേൽപ്പിക്കും. നിന്നേക്കാൾ അതിപ്പോ അമ്മൂന്റെ ആവശ്യം കൂടിയാ. അതെങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നിന്റെ താലിയാ അമ്മൂന്റെ കഴുത്തിലുള്ളത്. അവളാ താലി അഴിക്കാത്തത് അവളുടെ ജീവന്റെ ജീവനായി കരുത്തുന്ന അവളുടെ ചേച്ചിക്ക് വേണ്ടി മാത്രമായിരിക്കും. എടാ, നിന്റെ താലി ഇനി മറ്റൊരു പെണ്ണിന്റെ കഴുത്തി വീഴാൻ അമ്മു സമ്മതിക്കില്ല. വിവാഹം എന്ന ഈ വെല്ലുവിളി നീയല്ല ഏറ്റെടുത്തിരിക്കുന്നത്, അമ്മുവാ. അമ്മുവിന്റെ ആത്മധൈര്യത്തിന് മുന്നിൽ ദക്ഷ ഒരു വട്ട പൂജുവാ. ആൾബലം മാത്രമാണ് ദക്ഷയ്ക്കുള്ളത്. ഈ കളിയിൽ അന്തിമ വിജയം അമ്മുവിന് മാത്രമായിരിക്കും. കാത്തിരുന്ന് നമുക്ക് കാണാം എന്റെ വിശ്വാസം സത്യമായി തീരുമെന്നുള്ളത്. ആ വരുന്നോ? പിന്നെ വരാതെ. ഈ റോഡിലെ ഒരു വണ്ടി കിട്ടാൻ വലിയ പ്രയാസോ. എന്തായാലും മഹാദേവൻ തുണച്ചു, കൃത്യസമയത്ത് തന്നെ ആളിനെ എത്തിച്ചു തന്നു. ലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്ന അതേ നിമിഷം തന്നെ ഓടി അടുത്തെത്തണമെന്ന നിർദ്ദേശം എനിക്കും മഹാദേവൻ തന്നിട്ടുണ്ടായിരുന്നു. ഓ, അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ എത്തിയത്. വാ, കേറിക്കോ. ആ, ഒരു കാര്യം, ഞാനിപ്പോ നേരെ മനയിലേക്കല്ല പോകുന്നത്. ആദ്യ ശരണാലയം, അതിനുശേഷമേ മനയിലേക്ക് പോകത്തുള്ളൂ. അതിനെന്താ, ഞാനും വരുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങിച്ചതാ. എനിക്കും ചേച്ചിക്കും കൈ കെട്ടാനുള്ള ചരടാ. മുത്തശ്ശന്റെ അടുത്ത് നിന്ന് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. എന്നാ ഇനി പോവാലോ? പോവാം. അല്ല ലക്ഷ്മി, നമ്മുടെ ആളിന്റെ ഒരു വിവരമില്ലല്ലോ. നമ്മുടെ ആളോ? അതാരാ? നമ്മുടെ ആളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലക്ഷ്മിയെ താലി കെട്ടിയ ആ ഭാഗ്യവാൻ.
അദ്ദേഹവുമായിട്ട് ഇപ്പൊ ഒരു ബന്ധവുമില്ലേ? ഇതൊക്കെ നിങ്ങൾ അറിയുന്ന എന്തിനാ? അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഇനിയിപ്പോ ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ കുട്ടി പറയണ്ട, ഞാൻ ആ ചോദ്യം തിരിച്ചെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് താലി കെട്ടിയ ആളും മാത്രമല്ല എന്റെ ദൈവം. ആരോരും ഇല്ലാതെ മരിച്ച് മണ്ണടിഞ്ഞു പോയേണ്ട എനിക്ക് ഒരു പുതു ജീവിതം നൽകിയത് ആ വലിയ മനസ്സിന്റെ നന്മയാ. എന്റെ ചേച്ചിയെ നിങ്ങള് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നില്ലേ, അതുപോലൊരു നന്മയാ അദ്ദേഹം എന്നോടും ചെയ്തത്. പക്ഷേ ഇനി ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല, അത് ഞാൻ ആഗ്രഹിക്കാനും പാടില്ല. ആഗ്രഹിച്ചാൽ അത് അവിവേകായി പോവും. ഇവിടെയാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത്. ഇതിൽ മനസ്സിലാക്കാൻ ഒന്നുമില്ല. ദൈവത്തെ ആരെങ്കിലും മോഹിക്കോ? ആരാധിക്കില്ലേ ഉള്ളൂ. ദൈവത്തെ ആരും മോഹിക്കണ്ട, പച്ചയൊരു മനുഷ്യനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്താ? ഒന്നുമില്ല.